നമസ്തേ. തത്വമയി ടി വി ഒരുക്കുന്ന ഈ പ്രത്യേക തത്സമയ കാഴ്ചയിലേക്ക് ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് സ്വാഗതം. അനന്തപുരിയിലെ നവരാത്രി ആഘോഷങ്ങൾക്കുള്ള തുടക്കം കുറിക്കുകയാണ് ഈ ഭക്തനാപൂരം. നമുക്കറിയാം അനന്തപുരിയുടെ തിരുവിതാംകൂറിൻ്റെ പഴയ രാജ്യ തലസ്ഥാനമായിരുന്നു ഈ ഭക്തനാപൂരം. ആണ്ടുതോറും ഈ പത്മനാഭപുരത്ത് നിന്നുള്ള നവരാത്രി വിഗ്രഹങ്ങൾ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് പൂജയ്ക്ക് വയ്ക്കുന്ന ചടങ്ങ് അത് ചരിത്രാതീത കാലത്തോളം പഴക്കമുള്ള ഒരു ചടങ്ങാണ്. ആ ഒരു ചടങ്ങിനാണ് ഇക്കുറിയും ഈ മഹാമാരി കാലത്തും നിയന്ത്രണങ്ങളോടെ ആചാര പെരുമത്തെക്കാതെ തന്നെ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരുക്കങ്ങൾ ഇപ്പോൾ ഇവിടെ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ തന്നെ ഉടവാൾ കൈമാറ്റം ഇവിടെ ഈ എൻ്റെ പുറകിൽ കാണുന്ന പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ മാളികപ്പുറത്തുള്ള അവിടെ പിരിക്കാ മാളികയിൽ നിന്നാണ് ആ ഉടവാൾ കൈമാറുന്നത്. അതിനുവേണ്ടി ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ ഉപ്പിരിക്കാ മാളികയിലേക്ക് പോകുന്ന ആ ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അദ്ദേഹം ഉപ്പിരിക്കാ മാളികയിലേക്ക് പോവുകയാണ് ആ ഒരു ചടങ്ങിന് വേണ്ടി. ദേവസ്വം പ്രതിനിധികൾ ഇവിടെ നിന്ന് തിരുവനന്തപുരത്തു നിന്നുള്ള ദേവസ്വം പ്രതിനിധികളും ഒപ്പം മന്ത്രിയും ചേർന്നാണ് ഉപ്പിരിക്കാ മാളികയിൽ നിന്ന് ആ ഉടവാൾ ഏറ്റുവാങ്ങുന്നത്. അതിനുവേണ്ടിയാണ് അദ്ദേഹം ഇപ്പോൾ അകത്തേക്ക് പോകുന്നത്. ഈ ഉടവാൾ ഏറ്റുവാങ്ങിയ ശേഷമാണ് കമ്പർ ആരാധിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന ഇവിടുത്തെ സരസ്വതി വിഗ്രഹം അനന്തപുരിയിലേക്ക് കൊണ്ടുപോകുന്നത്. കമ്പർ ആരാധിച്ചു എന്ന് കരുതപ്പെടുന്ന ആ ഒരു വിഗ്രഹമാണ് ഇപ്പോഴും അനന്തപുരിയിൽ കൊണ്ടുവന്ന് നവരാത്രിക്ക് പൂജയ്ക്ക് വയ്ക്കുന്നത്. സരസ്വതി വിഗ്രഹത്തോടൊപ്പം തന്നെ ശുചീന്ദ്രത്ത് നിന്നും 300 നങ്കയുടെയും അതുപോലെ തന്നെ കുമാരകോവിലിൽ നിന്ന് കുമാരസ്വാമിയുടെ വിഗ്രഹവും ഈ ഒരു നവരാത്രി ഘോഷയാത്രയിൽ പങ്കാളികളാകുന്നുണ്ട്. ഇത് ചരിത്രാതീത കാലത്തോളം തന്നെ പഴക്കമുള്ള ഒരു ചടങ്ങാണ്. ആ ഒരു ചടങ്ങിന് തന്നെയാണ് ഇക്കുറിയും ഈ മഹാമാരിക്കാലത്തും മാറ്റമില്ലാത്ത ആചാര തനിമയോടുകൂടി നടത്തുന്നത്. പക്ഷേ മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഇക്കുറി ചില നിയന്ത്രണങ്ങൾ വരുത്തിയിട്ടുണ്ട്. കർശന സുരക്ഷാ നിയന്ത്രണങ്ങളോടെയാണ് ഇക്കുറി നവരാത്രി ഘോഷയാത്ര നടക്കുന്നത്. വഴിനീളെയുള്ള സ്വീകരണങ്ങൾ ഉണ്ടാകില്ല. അതുപോലെ തട്ടപൂജകൾക്കും മറ്റും നിബന്ധനകളുണ്ട്. പതിവ് ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്ന ആ ഒരു പതിവ് മാറ്റി ഇക്കുറി പല്ലക്കിലാണ് വിഗ്രഹങ്ങൾ എഴുന്നള്ളിക്കുന്നത്. അതുപോലെ കുമാരസ്വാമിയെ വെള്ളിക്കുതിരയിലാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എഴുന്നള്ളിച്ചുകൊണ്ടിരുന്നത്. ഇക്കുറി അതിനും ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. വെള്ളിക്കുതിരയിലുള്ള എഴുന്നള്ളത്തും ഇക്കുറി ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കർശന നിയന്ത്രണങ്ങളോടെ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള ആചാര തനിമയോടുകൂടിയുള്ള ഘോഷയാത്ര തന്നെയാവും ഇക്കുറി നടക്കുക. കഴിഞ്ഞ 2 ദിവസം മുന്നു വരെ ഇതിൽ ഒരു ചെറിയ തർക്കമുണ്ടായിരുന്നു. കാര്യം മോട്ടോർ വാഹനത്തിലാണ് ഈ വിഗ്രഹങ്ങൾ ആദ്യം കേരളത്തിലേക്ക് കൊണ്ടുവരാനിരുന്നത്. എന്നാൽ ഹിന്ദു സംഘടനകളുടെ കനത്ത പ്രതിഷേധത്തെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് അടിയന്തരമായി ചേർന്ന യോഗത്തിനൊടുവിൽ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഇത് കാൽനടയായി തന്നെ ആചാര തനിമയോടുകൂടി തന്നെ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ വിഗ്രഹങ്ങൾ ഈ പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ തിരുമുറ്റത്ത് ഒത്തുകൂടുകയും ഇവിടെ നിന്നും യാത്ര തിരിക്കുകയും ചെയ്യും. ഇതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങളാണ് തത്വമയി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്.
Come on.